ഹായ്, എക്സാം മോക്ക് ടെസ്റ്റ് എഴുതാൻ നിങ്ങളെല്ലാവരും റെഡിയായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. മോക്ക് ടെസ്റ്റ് നടക്കുമ്പോൾ അതിൻ്റെ രീതി ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. മോക്ക് ടെസ്റ്റിനകത്ത് നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ, ഈ വീഡിയോ തീരുമ്പോൾ, അതായത് ഞാൻ ഈ പറയുന്നത് തീരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 തൊട്ട് കിട്ടി തുടങ്ങും. ആ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്യുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ കാണാം, ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഈ രീതിയിൽ, ഒരു നല്ല രീതിയിൽ തരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് മുന്നോട്ട് പോവുക. ഇതിനുശേഷം എല്ലാം ടൈം ബൗണ്ടഡ് ആയിരിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും കൂടുതൽ സമയമെടുക്കരുത്. ഒരു 30 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു 45 മിനിറ്റ് കൂടുതൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. അപ്പൊ ആ രീതിയിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് എഴുതുക. വളരെ സ്പീഡിൽ എഴുതി തീർക്കാൻ ശ്രമിക്കുക. എക്സാമിനേഷൻ ഓവർ ആയി കഴിഞ്ഞിട്ട്, മുഴുവൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ആൻസേഴ്സ് താഴെ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് ലഭിക്കും. ആൻസേഴ്സ്, ചെറിയൊരു കാര്യം ഇപ്പോഴേ ഓർമ്മിപ്പിക്കുകയാണ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഓർഡറിൽ തന്നെ ആകണം എന്നില്ല. അതുകൊണ്ട് ആ ക്വസ്റ്റ്യനും ആൻസറുമായിട്ടാണ് അവിടെ നിങ്ങൾക്ക് ആൻസർ കീ ലഭിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിന്റെ ആൻസർ എന്ന രീതിയിൽ വേണം നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്പറിന്റെ ഓർഡറിൽ തന്നെ ആൻസർ കീ വരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒപ്പം ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ആൻസർ കീയിൽ വരാൻ ചാൻസ് ഇല്ല. ഡെറിവേഷൻസ് ഒക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുള്ള ഡെറിവേഷൻ ആണെങ്കിൽ അതും ആൻസർ കീയിൽ വരാൻ ചാൻസ് ഇല്ല. മോസ്റ്റ്ലി അതെല്ലാം ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. അത്തരത്തിൽ ഏതിന്റെങ്കിലും ആൻസർ കണ്ടില്ല എങ്കിൽ അതൊന്ന് ടെക്സ്റ്റിനകത്ത് കാണും എന്ന് ഉറപ്പിക്കുക, അതിനനുസരിച്ച് ചെയ്യുക. അപ്പോ നല്ല രീതിയിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.